ദൈവത്തിനായിട്ട് സ്തുതിയായിരിക്കട്ടെ. അൽഫോൻസാമയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അൽഫോൻസാമയുടെ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തെ കുറിച്ചാണ്. ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് ചായുന്നത് ആ ഛായ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണല്ലോ ഇത്. ഈ ഛായ കൂടുതൽ ശോഭനമാകുന്നത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തു പറയുന്നു, യോഹന്നാൻ 6:51, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. നമുക്ക് നിത്യജീവനേകാൻ സ്വന്തം ശരീരം ദിവ്യകാരുണ്യമായി പകുത്തു നൽകുന്ന കർത്താവിന്റെ ആ സ്നേഹം തിരിച്ചറിഞ്ഞ അൽഫോൻസ ആ ദിവ്യകാരുണ്യത്തിന്റെ വലിയ ഭക്തയായിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈശോയുടെ തിരുഹൃദയം നമ്മുടെ ഭാരത്തെ ഏറ്റെടുക്കുന്ന, അസ്വസ്ഥതകളെ സ്വസ്ഥമാക്കുന്ന വിനയമുള്ള ഹൃദയം. ആ ഹൃദയത്തിന്റെ മാധുര്യം ആസ്വദിച്ച അൽഫോൻസാമ്മ ആ തിരുഹൃദയത്തിന്റെ ശാന്തതയും വിനീതഭാവവും സ്വന്തമാക്കി തന്റെ സമൂഹത്തിൽ ജീവിക്കുകയും തിരുഹൃദയ ഭക്തയായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഹൃദയം കൊണ്ട് സഹിച്ച്, ഹൃദയം കൊണ്ട് സ്നേഹിച്ച ക്രിസ്തുവിന്റെ ചൈതന്യം ഉള്ളിൽ നിറച്ചതുകൊണ്ട് സ്വന്തം വേദനകളെയും സഹോദരങ്ങളുടെ വേദനകളെയും സ്വന്തം ഹൃദയ തുടിപ്പുകളായി അൽഫോൻസാമ്മ തിരുഹൃദയനാഥനർപ്പിച്ചു. ഇന്ന് മനുഷ്യബന്ധങ്ങളും അപരന്റെ വേദനകളും കാണാതെയും കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഹൃദയഭാവത്തോടെയും നീങ്ങുന്ന ഇന്നിന്റെ മുമ്പിൽ അൽഫോൻസാമ്മ ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഹൃദയത്തിന്റെ മാർദ്ദവം, അതിന്റെ കനിവ്, പരിഗണന, ശാന്തത, വിനീതഭാവം എന്നിവയെല്ലാം വലിയൊരു ചോദ്യചിഹ്നമായി നമുക്ക് മുമ്പിൽ വരച്ചു വെക്കുന്നു. കാരണം മനുഷ്യനുണ്ടായ കാലം മുതൽ അവന്റെ കൂട്ടാളികളായ ജീവിത പ്രശ്നങ്ങളും രോഗവും പണ്ടത്തേക്കാളേറെ ഇന്ന് മനുഷ്യ ജീവിതത്തെ നിരാശയിലേക്ക് തള്ളിവിടുന്നു. മനുഷ്യനിലെ മനുഷ്യത്വം വറ്റിവരണ്ട് ഹൃദയം മരവിച്ച് സ്വാർത്ഥ നേട്ടങ്ങൾക്കും സ്വന്തം സുഖത്തിനും വേണ്ടി മാത്രം ജീവിക്കാനായി മാതാപിതാക്കൾ മക്കളുടെയും മക്കൾ മാതാപിതാക്കളുടെയും ഘാതകരായി മാറിയ ചിത്രങ്ങൾ ഇന്ന് നമുക്ക് അന്യമല്ല. നാളെയുടെ വാഗ്ദാനങ്ങളായ യുവജനങ്ങളെ മയക്കുമരുന്നിലേക്ക് തള്ളിവിട്ട് നാശത്തിലേക്കും അസമാധാനത്തിലേക്കും നീങ്ങുന്ന നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ സൗകര്യങ്ങളും അത്യാധുനിക ചികിത്സയും പണവും വിനോദവും എല്ലാവിധ സുഖ ജീവിതവും ഉണ്ടായിട്ടും ജീവിതം തോറ്റുപോയി എന്നൊരൊറ്റ ലേബലിൽ ജീവിതാന്ത്യം കുറിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ട സത്യമാണ്. ഇവിടെയാണ് ഭൗതിക സുഖം ഒരിക്കലും തേടാതെ എന്നാൽ എപ്പോഴും ആത്മസംതൃപ്തിയോടെ ആനന്ദിച്ച് ജീവിച്ച അൽഫോൻസാമ്മ തന്റെ ജീവിതത്തിലൂടെ നൽകുന്ന ചില കുറുക്കുവഴികൾ നമുക്ക് ജീവിത പാഠങ്ങളാകുന്നത്. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം ചെയ്ത് ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഞാൻ ചിലവഴിക്കും. എന്റെ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കണമെന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അൽഫോൻസാമ്മ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഓ ഈശോനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എന്റെ ആശയിൽ നിന്നും എന്നെ വിമുക്തയാക്കണമേ. പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത മാധുര്യമായ എന്റെ ഈശോയെ, ലൗകിക ആശ്വാസങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥ, നിന്റെ ദിവ്യ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ തരുന്ന രക്ഷ അനുഭവിക്കാനും കണ്ടുമുട്ടുന്നവരെ രക്ഷയിലേക്ക് ആനയിക്കാനും കൃപ തരണമേ.
എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ക്രിസ്തു ഞങ്ങളിലും ഞങ്ങൾ ക്രിസ്തുവിലും വസിക്കാൻ അൽഫോൻ സ്വാമി ഞങ്ങൾക്ക് വേണ്ടി ആദ്യസ്ഥാനം. ദൈവഭക്തി പ്രകടനങ്ങളിലല്ല, ഉള്ളിലാണ്. അൽഫോൻ സ്വാമ പറയുന്നു, എന്റെ സ്നേഹനാഥൻ എന്റെ ഹൃദയത്തിലാണ്. ലോകം മുഴുവനുമുള്ള മനുഷ്യ മക്കളുടെ ഹൃദയത്തിൽ രക്ഷകനായ ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ഭാരതറാണിയം അൽഫോൻസായേ, ഞങ്ങൾ കാനിത്യം പ്രാർത്ഥിച്ചിടണമേ. ഭാരതറാണിയം അൽഫോൻസായേ, ഞങ്ങൾ കാനിത്യം പ്രാർത്ഥിച്ചിടണമേ. സഹനം നിൻ സഹചാരി സുഹൃതം പ്രിയതോഴി, സഹനം നിൻ സഹചാരി സുഹൃതം പ്രിയതോഴി. കണ്ണീർ കണങ്ങൾ നിൻ പൂജാ പുഷ്പം, വിശുദ്ധ അൽഫോൻ സായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാൻ. ഈശോ തൻ തിരുമുറിവിൽ നീ ഞങ്ങൾക്ക് അഭയം നൽകണമേ. വിശുദ്ധ അൽഫോൻ സായി പ്രാർത്ഥിക്കണമേ.